മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പീഡനക്കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ണി മുകുന്ദന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഉണ്ണി മുകുന്ദൻ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ കേസ് റദ്ദാക്കണമെന്ന ഉണ്ണി മുകുന്ദന്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. അനഘ നരിക്കുനി ചേരുന്നു. അനഘ, രാവിലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നിർണായകമായിരുന്നു ഇന്നത്തെ ദിവസം ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ച്. അത് ഉണ്ണി മുകുന്ദന് വലിയ തിരിച്ചടിയാവുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ ഒരു വിധി ഉണ്ടായിരിക്കുന്നു. ഉണ്ണി മുകുന്ദൻ ഈ കേസിൽ വിചാരണ നേരിടണം എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ ഈ കേസ് തള്ളണമെന്ന ഹർജി കോടതി തള്ളിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ കമലേഷ്? ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ നിർണായകവുമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണിത്. നമ്മൾ രാവിലെ പോയിരുന്ന ലൈവുകളിലെല്ലാം തന്നെ ഈ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായിട്ടുള്ള വിവരം എന്തെന്ന് വെച്ചാൽ, ഉണ്ണി മുകുന്ദന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഈ കേസിൽ നേരിട്ടിരിക്കുന്നു. പീഡനക്കേസിൽ ഉണ്ണി മുകുന്ദൻ വിചാരണ നേരിടണമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കേസ് റദ്ദാക്കണമെന്നൊരാവശ്യമുണ്ടായിരുന്നു, അതായത് കേസ് റദ്ദാക്കണമെന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ആവശ്യവും കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാവണമെന്നൊരു കാര്യം കൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഹാജരാവുന്നതിൽ ഇളവ് വേണം, തനിക്ക് ഇളവ് അനുവദിക്കണമെന്നൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതും ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഈ ഒരു കേസിൽ ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നേരിട്ടിരിക്കുന്നത്. ഈ ഒരു കേസിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ 2017 സിനിമയുടെ തിരക്കഥ പറയാനെത്തിയ യുവതിയോട് ഉണ്ണി മുകുന്ദൻ അപമര്യാദയായി പെരുമാറി എന്നൊരു കേസ് ഉണ്ടാവുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതുപോലെ തന്നെ അപമര്യാദയായി പെരുമാറി എന്ന വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് കേസിൽ ഉണ്ണി മുകുന്ദന് ഈയൊരു വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. എന്നാൽ ഈ ഒരു കേസിൽ ഉണ്ണി മുകുന്ദന് ജാമ്യം ലഭിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2021 കേസിൻ്റെ തുടർ നടപടികൾ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടൻ ഹൈക്കോടതിയെ സമീപിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ സിനിമാ രംഗത്തും അതുപോലെ തന്നെ മൊത്തത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഏറെ വിവാദമായൊരു കേസ് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു കേസിൻ്റെ തുടർ നടപടി എന്നോണം, അല്ലെങ്കിൽ ഏറെ പ്രധാനപ്പെട്ടൊരു ദിവസം എന്നോണം, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം കേസ് ഉണ്ണി മുകുന്ദന് തിരിച്ചടിയായിരിക്കുന്നു, അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിധി ഉണ്ണി മുകുന്ദന് തിരിച്ചടിയായിരിക്കുന്നു എന്ന കാര്യം തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. പീഡനക്കേസിൽ ഉണ്ണി മുകുന്ദൻ വിചാരണ നേരിടണം, കേസ് റദ്ദാക്കണമെന്ന ആവശ്യവും തള്ളിയിരിക്കുകയാണ്. വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹാജരാവുന്നതിൽ ഇളവ് വേണമെന്ന ആവശ്യത്തെയും തള്ളിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ എന്ത് നടപടികളായിരിക്കും ഉണ്ണി മുകുന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ സാധ്യത? സ്വാഭാവികമായും മേൽക്കോടതികളെ അല്ലെങ്കിൽ സുപ്രീംകോടതിയെ അടക്കം സമീപിക്കാനുള്ള സാധ്യതയല്ലേ? മേൽക്കോടതിയെ സമീപിക്കുവാനുള്ള ഒരു സാഹചര്യം തീർച്ചയായും ഈ കേസിൽ കാണണം. കാരണം ഇളവ് അനുവദിക്കണമെന്ന ഒരു ആവശ്യം പോലും തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേസിൻ്റെ തുടർ നടപടികൾ എന്നോണം, അല്ലെങ്കിൽ കേസിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്നോണം മുൻപോട്ട് പോകുമ്പോൾ മേൽക്കോടതികളെ സമീപിക്കുകയും തനിക്ക് അനുകൂലമാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ തനിക്ക് കോട്ടം സംഭവിക്കാത്ത രീതിയിൽ ഇതിൻ്റെ ഒരു വിധി വരുന്ന രീതിയിലേക്കുള്ള ബാക്കി സ്റ്റെപ്പുകൾ നടത്തുക എന്നത് തന്നെയായിരിക്കും ഉണ്ണി മുകുന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പോകുന്ന നീക്കം. കമലേഷ്, അനഘ, അതോടൊപ്പം ഈ വിഷയം പറയുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ കേസിന് ആസ്പദമായ സംഭവം എങ്ങനെയായിരുന്നു അനഘ? 2017 കേസിന് ആസ്പദമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവുന്നത്. അതായത് തിരക്കഥ പറയാനെത്തിയ യുവതിയോട് അപമര്യാദയായി ഉണ്ണി മുകുന്ദൻ പെരുമാറി എന്നതായിരുന്നു കേസ്. അപമര്യാദയായി പെരുമാറി എന്നത് മാത്രമല്ല, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു അദ്ദേഹത്തിനെതിരെ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഈ കേസിൽ ഉണ്ണി മുകുന്ദന് ജാമ്യം ലഭിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അന്ന് ഈ ജാമ്യം ലഭിച്ചപ്പോൾ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരുന്നൊരു കാര്യം, കേസ് ഒത്തുതീർപ്പായിരിക്കുന്നു, അല്ലെങ്കിൽ കേസിനെ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമില്ല എന്നതായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അതിൽ പരാതിക്കാരിയായിട്ടുള്ള ആള് ഈ ഒരു കേസിൽ ഒത്തുതീർപ്പിന് തയ്യാറായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് അത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് പരാതിക്കാരി ഒത്തുതീർപ്പിന് തയ്യാറായിട്ടില്ലെന്നും ഒത്തുതീർപ്പിനായി നൽകിയിരിക്കുന്ന ഫോറത്തിൽ തൻ്റെ പേരിൽ കള്ളൊപ്പിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്, താനല്ല ആ ഒപ്പിട്ടത് എന്നൊരു കാര്യം അവർ വ്യക്തമാക്കുകയുണ്ടായി. ഇത് ഉണ്ണി മുകുന്ദന് വലിയ രീതിയിൽ തിരിച്ചടിയാവുകയുണ്ടായി. അതായത് സ്വയം മുഖം
രക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കള്ളക്കളികൾ നടത്തരുത് എന്നൊരു വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും അന്ന് ഉണ്ണി മുകുന്ദനെ നേരിടേണ്ടി വന്നു. ഇത്തരത്തിൽ ഉള്ള വളരെ ഗൗരവമേറിയിട്ടുള്ള ഏറെ നിർണായകമായിട്ടുള്ള സംഭവങ്ങളിൽ അല്ലെങ്കിൽ കേസുകളിൽ ഈ രീതിയിൽ കോടതിയെ കബളിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉന്നത രീതിയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ രീതിയിൽ കാര്യങ്ങൾ പോവരുതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ണിമുകുന്ദന് നേരെ അന്ന് വലിയ രീതിയിൽ വിമർശനമായി കോടതി ഉന്നയിച്ചിരുന്നു. അത് ഉണ്ണിമുകുന്ദനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ കേസിൻ്റെ കാര്യത്തിൽ, അതായത് എന്തായിരിക്കും ഈ കേസിൽ വരാൻ പോകുന്നൊരു വിധി, ഏത് രീതിയിലായിരിക്കും, ആർക്കായിരിക്കും അത് അനുകൂലമായിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇന്ന് ഈ കേസുമായി സംബന്ധിച്ച് വിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ണിമുകുന്ദനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടിരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ കേസിൻ്റെ വിധി പോയിരിക്കുന്നത്. കമലേഷ്, വ്യക്തമാണ്. പീഡനക്കേസിൽ ഉണ്ണിമുകുന്ദന് ഹൈക്കോടതിയിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കേസിൽ ഉണ്ണിമുകുന്ദൻ വിചാരണ നേരിടണം എന്ന് കോടതി വ്യക്തമാക്കി. ഈ കേസ് റദ്ദാക്കണമെന്ന ഉണ്ണിമുകുന്ദൻ്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. അനഘ നരിക്കുനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.